ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 24/4/2022 അവ്യക്ത മഹാവാക്യം 31/3/1990 ദയാമനസ്സും പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും. ഇന്ന് സ്നേഹസാഗരനും ദയാസാഗരനുമായ ബാബ്ദാദ തൻ്റെ സമാനമായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ബാബ്ദാദ വിശ്വത്തിലെ അജ്ഞാനികളായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അജ്ഞാനികളാണെങ്കിലും ബാബയുടെ കുട്ടികൾ തന്നെയാണ്. ബാബ്ദാദയുടെ സംബന്ധത്തിലൂടെ സർവ കുട്ടികളെ കണ്ടുകൊണ്ട് അനുഭവം ചെയ്തത് ഇതാണ്. ഭൂരിപക്ഷം ആത്മാക്കൾക്ക് സമയത്തിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ അറിഞ്ഞോ അറിയാതെയോ വർത്തമാന സമയത്ത് ദയ അനുകമ്പയുടെ ആവശ്യമുണ്ട്. ആവശ്യം കാരണം ദയാസാഗരനായ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനാവശത്തും ഇപ്പോഴത്തെ ആവശ്യമനുസരിച്ച് ഈ സമയത്ത് ദയാദൃഷ്ടിക്ക് വേണ്ടി നിലവിളിക്കുന്നു. കാരണം ഒന്ന്, വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കാരണം തൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സന്തുലനമില്ലാത്തത് കാരണം ദയാസാഗരനായ ബാബയെ അഥവാ താൻ ആദരിക്കുന്നവരെ ദയയ്ക്ക് വേണ്ടി വളരെ ദുഃഖത്തോടെ പരവശതയോടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവില്ലാത്ത ആത്മാക്കൾ ബാബയെ മനസ്സിലാക്കാത്തത് കാരണം തൻ്റെ ധർമ്മപിതാക്കന്മാരെ അഥവാ ഗുരുക്കന്മാരെ അഥവാ ഇഷ്ടദേവന്മാരെ ദയാസാഗരനാണെന്ന് വിചാരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ സമയത്ത് ഒരേ ഒരു ബാബ പരമപിതാ പരമാത്മാവിലൂടെ അല്ലാതെ മറ്റൊരാത്മാവിലൂടെയും ദയ ലഭിക്കില്ല എന്ന്. ബാബ അവരുടെ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിനായി ഭാവനയുടെ ഫലം നൽകുന്നതിനായി ഏതെങ്കിലും ഇഷ്ടാത്മാവിനെ അഥവാ മഹാനാത്മാവിനെ നിമിത്തമാക്കും. എന്നാൽ ദാതാവ് ഒന്നാണ്. അവരാരിലൂടെ ചോദിച്ചാലും ദയ ചോദിച്ചാലും നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. അതിനാൽ വർത്തമാന സമയത്തിനനുസരിച്ച് ദയാസാഗരനായ ബാബ കുട്ടികളോട് പറയുന്നു, ബാബയുടെ കൂട്ടുകാരായ സഹയോഗി കൈകൾ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികളാണ്. അതിനാൽ എന്താണോ ആവശ്യം അത് നൽകുമ്പോൾ അവർ പ്രസന്നരാകുന്നു. അപ്പോൾ മാസ്റ്റർ ദയാഹൃദയരായോ? നിങ്ങളുടെ തന്നെ സഹോദരി സഹോദരങ്ങളാണ് അജ്ഞാനികളായിട്ടുള്ളവർ. സ്വന്തമാണെങ്കിലും അല്ലെങ്കിലും ഒരേ കുടുംബത്തിലുള്ളവരല്ലേ? തൻ്റെ പരിവാരത്തിലെ അറിവില്ലാത്ത പരവശരായ ആത്മാക്കളോട് ദയ ചൊരിയൂ. ഹൃദയത്തിൽ നിന്നും ദയുണ്ടാകണം. വിശ്വത്തിലെ അറിവില്ലാത്ത ആത്മാക്കളെ പ്രതിയും ദയുണ്ടാകണം. അതോടൊപ്പം ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ തീവ്രഗതിക്ക് വേണ്ടി അഥവാ സ്വ ഉന്നതിക്കായി ദയാമനസ്സും ആവശ്യമാണ്. സ്വ ഉന്നതിക്കായി സ്വയത്തിൻ്റെ മേൽ ദയുള്ളവരാകുമ്പോൾ ദയാമനസ്സുള്ള ആത്മാവിന് സദാ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി സ്വതവേയുണ്ടാകുന്നു. സ്വയത്തിനോടും ദയുണ്ടാകണം. ഞാൻ എത്ര ഉയർന്നിലും വെച്ച് ഉയർന്ന ബാബയുടെ സന്താനമാണ്. ബാബയ്ക്ക് സമാനമാകണം എന്ന ലക്ഷ്യമുള്ള ആത്മാവാണ്. അതിനനുസരിച്ച് യഥാർത്ഥമായ ശ്രേഷ്ഠ സ്വഭാവ സംസ്കാരത്തിൽ കുറവുണ്ടെങ്കിൽ സ്വയം തൻ്റെ മേലുള്ള ആത്മാർത്ഥമായ ദയ കുറവുകളോട് വൈരാഗ്യം കൊണ്ടുവരും. ബാബ്ദാദമാർ ഇന്ന് ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർവ കുട്ടികളും വളരെ സമർത്ഥരാണ്. പോയിൻ്റ് സ്വരൂപരായി മാറി. ഓരോ കുറവിനെയും മനസ്സിലാക്കാനുള്ള പോയിൻ്റുകളുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് അറിയാം. ഇതറിഞ്ഞിട്ടും പോയിൻ്റ് സ്വരൂപരാകുവാനോ വ്യർത്ഥം കണ്ടാലോ കേട്ടാലോ അതിനെ ഫുൾ സ്റ്റോപ്പിൻ്റെ പോയിൻ്റ് ഇടാനോ സാധിക്കുന്നില്ല. പോയിൻ്റുകളുണ്ട്, എന്നാൽ പോയിൻ്റ് സ്വരൂപരാകുന്നതിന് വിശേഷിച്ചും എന്താണ് ആവശ്യം? അറിവുണ്ട്, പക്ഷേ
അതിൻ്റെ സ്വരൂപരാകാൻ പോയിൻ്റിനെ ഓരോരോ ജ്ഞാനത്തെ ജീവിതത്തിൽ പകർത്തി ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപരായി മാറുന്നതിന് വിശേഷിച്ച് എന്താണ് ആവശ്യം? തൻ്റെ മേലും മറ്റുള്ളവരുടെ മേലും ദയ കാണിക്കുക. ഭക്തി മാർഗത്തിലും സത്യമായ ഭക്തർ ഉണ്ടായിരിക്കും. അഥവാ നിങ്ങളും സത്യമായ ഭക്തരായിരുന്നുവല്ലോ, നിങ്ങളിലും ആ പാർട്ട് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളും പാർട്ട് അഭിനയിച്ചവരാണല്ലോ, ഭക്തിയുടെ പാർട്ട്. അതിനാൽ സത്യമായ ഭക്തർ സദാ ദയാമനസ്കരായിരിക്കും. അതിനാൽ അവർ പാപകർമ്മത്തെ ഭയക്കുന്നു. ബാബയെ ഭയക്കില്ല, എന്നാൽ പാപത്തെ ഭയക്കുന്നു. അതിനാൽ പല പാപങ്ങളിൽ നിന്നും മുക്തരുമാകുന്നു. ജ്ഞാനമാർഗത്തിലും യഥാർത്ഥത്തിൽ ദയാമനസ്കരിൽ മൂന്ന് കാര്യങ്ങളിൽ നിന്നും വേറിടാനുള്ള ശക്തി ഉണ്ടായിരിക്കും. ദയയില്ലാത്തവർ മനസ്സിലാക്കിക്കൊണ്ടും അറിഞ്ഞുകൊണ്ടും മൂന്ന് കാര്യങ്ങളിൽ ടെൻഷനാകുന്നു, പരവശരാകുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് അലസത, അസൂയ, വെറുപ്പ്. ഏതൊരു കുറവ് അഥവാ ബലഹീനതയുടെ കാരണം 90% ഈ മൂന്ന് കാര്യങ്ങളാണെന്ന് ബാബ പറയുന്നു. ദയാമനസ്കരായവർ ബാബയുടെ കൂട്ടുകാർ. ധർമ്മരാജൻ്റെ ശിക്ഷകളിൽ നിന്നും മുക്തരാകണം എന്ന ശുഭമായ ആഗ്രഹം വയ്ക്കുന്നു. ഭക്തർ ഭയന്ന് അലസരാകാതിരിക്കുന്നത് പോലെ ബ്രാഹ്മണാത്മാക്കൾ ബാബയുടെ സ്നേഹം കാരണം ധർമ്മരാജ പുരിയിലൂടെ കടക്കേണ്ടി വരുമല്ലോ എന്ന മധുരമായ ഭയം കാരണം അലസരാകുന്നില്ല. ബാബയുടെ സ്നേഹം അതിൽ നിന്നും അകറ്റുന്നു, പാപകർമ്മത്തിൽ നിന്നും അകറ്റുന്നു. തൻ്റെ ഹൃദയത്തിലെ ദയ അലസതയെ ഇല്ലാതാക്കുന്നു. സ്വയത്തെ പ്രതി ദയാഭാവന ഉണ്ടാകുമ്പോൾ മനോഭാവന, സ്മൃതി, ഇതിനനുസരിച്ച് സർവബ്രാഹ്മണ സൃഷ്ടിയെയും പ്രതി സ്വതവേ ദയാമനസ്കരാകുന്നു. സ്വയത്തിൻ്റെ മേൽ ദയ ഉണ്ടാകുമ്പോൾ സർവബ്രാഹ്മണ സൃഷ്ടിയിലും ഉള്ളവരോടും ദയ ഉണ്ടാകുന്നവർക്ക്. ഇതാണ് യഥാർത്ഥമായ ജ്ഞാനയുക്തമായ ദയ. ജ്ഞാനമില്ലാത്ത ദയ ചിലപ്പോൾ നഷ്ടങ്ങൾ വരുത്തും. എന്നാൽ ജ്ഞാനയുക്തമായ ദയ ഒരിക്കലും ഒരാത്മാവിനെ പ്രതിയും അസൂയയുടെയോ വെറുപ്പിൻ്റെയോ ഭാവം ഹൃദയത്തിൽ ഉൽപ്പന്നമാകാൻ അനുവദിക്കില്ല. ജ്ഞാനയുക്തമായ ദയയോടൊപ്പം തൻ്റെ ആത്മീയതയുടെ പ്രഭാവവും തീർച്ചയായും ഉണ്ടായിരിക്കും. ദയ മാത്രമായിരിക്കില്ല, എന്നാൽ ദയയുടെയും സ്നേഹത്തിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കും. ജ്ഞാനയുക്തമായ ദയയില്ല. സാധാരണ ദയയാണെങ്കിൽ ഏതൊരാത്മാവിനെ പ്രതിയും ആകർഷണത്തിൻ്റെ രൂപത്തിലാകട്ടെ, ഏതെങ്കിലും ബലഹീനതയുടെ രൂപത്തിലാകട്ടെ, അവരുടെ മേൽ പ്രഭാവിതരാകുന്നു. അവ പറയാണ് ഒരിക്കലും പ്രഭാവിതരാകാൻ പാടില്ല. അതുപോലെ വെറുപ്പും ഉണ്ടാക്കരുത്, പ്രഭാവിതരാകാനും പാടില്ല. കാരണം നിങ്ങൾ ശരീരവും മനസ്സും ബുദ്ധി സഹിതം ബാബയിൽ പ്രഭാവിതരായിക്കൊള്ളുന്നു. മനസ്സും ബുദ്ധിയും ഒന്നിലേക്ക്, ഉയർന്നിൽ വെച്ച് ഉയർന്നതിലേക്ക് പ്രഭാവിതമായി എങ്കിൽ പിന്നെ മറ്റുള്ളവരിൽ എങ്ങനെ പ്രഭാവിതരാകാൻ സാധിക്കും? ഒരേ ഒരു ബാബയോട് പ്രഭാവിതമായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനോടും പ്രഭാവിതരാകാൻ കഴിയില്ല. മറ്റുള്ളവരുടെ മേൽ പ്രഭാവിതരാകുന്നുവെങ്കിൽ അവരെ എന്താണ് പറയുക? നൽകിയ വസ്തു വീണ്ടും തിരിച്ചെടുക്കുക, ഉപയോഗിക്കുക. അതിനെ പറയുന്നു ആ വസ്തുവിൽ വീണ്ടും അവകാശം സ്ഥാപിക്കുക എന്നതാണ്. മനസ്സും ബുദ്ധിയും നൽകിയെങ്കിൽ പിന്നെ അതിൽ എങ്ങനെ പ്രഭാവിതരാകുന്നു? ബാബയിൽ അർപ്പിച്ചതല്ലേ? അതോ പകുതി നൽകി പകുതി വെച്ചിരിക്കുകയാണോ? മുഴുവൻ നൽകിയവർ കൈയുയർത്തു. നോക്കൂ, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അടിത്തറ മഹാമന്ത്രം മന്മനാഭവയാണ്. അപ്പോൾ മന്മനാഭവയായില്ലേ? അതിനാൽ ജ്ഞാനസഹിതമായ ദയാമനസ്സുള്ള ആത്മാവ് ഒരിക്കലും ആരിലും അവരുടെ ഗുണങ്ങളിലാകട്ടെ, സേവനത്തിലാകട്ടെ, ഏതെങ്കിലും പ്രകാരത്തിലുള്ള സഹയോഗം പ്രാപ്തമാകുന്നത് കാരണം ആ ആത്മാവിലേക്ക് പ്രഭാവിതരാകാൻ സാധിക്കില്ല. കാരണം പരിധിയില്ലാത്ത വൈരാഗ്യമായത് കാരണം
ബാബയുടെ സ്നേഹം സഹയോഗം കൂട്ടുകെട്ട് ഇതല്ലാതെ മറ്റൊന്നും അവർക്ക് കാണപ്പെടില്ല, ബുദ്ധിയിൽ വരില്ല. ബാബയോടൊപ്പം ഇരിക്കും, ബാബയോടൊപ്പം ഉറങ്ങും, കഴിക്കും, സേവനം ചെയ്യും, കർമ്മയോഗിയാകും. ഇതേ സ്മൃതി സദാ ആത്മാവിന് ഉണ്ടായിരിക്കും. ആരാണോ ബാബയിൽ പ്രഭാവിതരായവർ, അവരീ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സദാ ബാബ ബാബ എന്നുള്ള സ്മൃതി മാത്രമായിരിക്കും അവരിലുണ്ടാകുക. ഏതെങ്കിലും ശ്രേഷ്ഠ ആത്മാവിലൂടെ സഹയോഗം ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെയും ദാതാവ് ആര്? ഒരേ ഒരു ബാബയിലേക്ക് ബുദ്ധിയോഗം പോകും, സഹയോഗം നേടിക്കൊള്ളും. എന്നാൽ ദാതാവ് ആര്? ഇതൊരിക്കലും മറക്കരുത്. ശ്രീമത്ത് ഒരേ ഒരു ബാബയുടേതാണ്. ഏതെങ്കിലും നിമിത്തമായ ആത്മാവ് നിങ്ങൾക്ക് ബാബയുടെ ശ്രീമത്തിൻ്റെ സ്മൃതി നൽകുന്നു, പക്ഷേ അവരുടെ ശ്രീമത്തെന്ന് പറയില്ല. എന്നാൽ ബാബയുടെ ശ്രീമത്തിനെ ഫോളോ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ഫോളോ ചെയ്യിക്കുന്നതിന് സ്മൃതി നൽകുന്നു. നിമിത്തമായ ആത്മാക്കൾ, ശ്രേഷ്ഠ ആത്മാക്കൾ ഒരിക്കലും എൻ്റെ നിർദ്ദേശമനുസരിച്ച് നടക്കൂ എന്നൊരിക്കലും പറയില്ല. എൻ്റെ നിർദ്ദേശം തന്നെയാണ് ശ്രീമത്ത് എന്ന് പറയില്ല. ശ്രീമത്ത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് യഥാർത്ഥമായ സഹയോഗം നേടുക, സഹയോഗം നൽകുക എന്നത്. ദീദിയുടെ ദാദിയുടെ ശ്രീമത്ത് എന്ന് പറയില്ല, നിമിത്തമാകുന്നു. ശ്രീമത്തിൻ്റെ ശക്തി സ്മൃതി നൽകുന്നു. അതിനാൽ ഏതൊരാത്മാവിലും പ്രഭാവിതരാകില്ല. ആര് നമുക്ക് നിർദ്ദേശം തന്നാലും അവരിലൊന്നും പ്രഭാവിതരാകില്ല. ഏതെങ്കിലും കാര്യത്തിലും ആരിലെങ്കിലും പ്രഭാവിതരാകുന്നുവെങ്കിൽ അവരുടെ പേരിൻ്റെ മഹിമയിൽ, രൂപത്തിൽ അഥവാ ഏതെങ്കിലും വിശേഷതയിൽ ആകർഷണം കാരണം, പ്രഭാവിതരാകുന്നത് കാരണം ബുദ്ധി അവിടെ കുടുങ്ങിപ്പോകും. ബുദ്ധി കുടുങ്ങിയെങ്കിൽ പറക്കുന്ന കലയുണ്ടാകില്ല. സ്വയത്തിലും പ്രഭാവിതരാകുന്നു, എൻ്റെ ബുദ്ധി വളരെ നല്ല പ്ലാനിംഗ് ബുദ്ധിയാണ്, എൻ്റെ ജ്ഞാനം വളരെ സ്പഷ്ടമാണ്, എന്നെപ്പോലെ മറ്റാർക്കും സേവനം ചെയ്യാൻ കഴിയില്ല, എൻ്റെ ക്രിയാത്മകമായ ബുദ്ധിയാണ്, ഞാൻ ഗുണവാനാണ്. ഇങ്ങനെ തൻ്റെ മേൽ പ്രഭാവിതരാകാൻ പാടില്ല. വിശേഷതയുണ്ട്, പ്ലാനിംഗ് ബുദ്ധിയാണ്, എന്നാൽ സേവനത്തിന് നിമിത്തമാക്കിയത് ആരാണ്? സേവനം എന്താണെന്ന് അറിയാമായിരുന്നു. അതിനാൽ സ്വോന്നതിക്ക് വേണ്ടി യഥാർത്ഥമായി ജ്ഞാനയുക്തരും ദയാമനസ്കരുമാകേണ്ടത് വളരെ ആവശ്യമാണെന്ന് ബാബ പറയാണ്. തൻ്റെ കഴിവിലും കൂടുന്നരുത്. അതുകൊണ്ട് ജ്ഞാനയുക്തമായ ദയാമനസ്കര് ആകണം. പിന്നെ ഈ അസൂയ വെറുപ്പ് സമാപ്തമാകുന്നു. മറ്റുള്ളവരുടെ കുറവുകളിലും പ്രഭാവിതരാകരുത്, ഗുണങ്ങളിലും പ്രഭാവിതരാകരുത്, ഏതൊന്നിലും പ്രഭാവിതരാകരുത്. മറ്റുള്ളവരോട് നമ്മൾ മറ്റുള്ളവരും സഹയോഗം എടുക്കണം, എന്നാൽ അവരിലും ഒരിക്കലും പ്രഭാവിതരാകരുത്. സ്വയത്തിൻ്റെ വിശേഷതയിലും ഒരിക്കലും പ്രഭാവിതരാകരുത്. ഇതിനെയാണ് പറയുക ജ്ഞാനയുക്തമായ ദയാ മനസ്സിലാകുക എന്ന് പറയുന്നത്. സ്വയത്തിൻ്റെ മേൽ ദയ കാണിക്കുക എന്ന് പറയുന്നത്. തീവ്രഗതിയുടെ കുറവിൻ്റെ മുഖ്യമായ കാരണം ഇത് തന്നെയാണ്. പുരുഷാർത്ഥം സ്ലോ ആകുന്നതിൻ്റെ കാരണം ഇതാണ്, അസൂയ അഥവാ വെറുപ്പ് അല്ലെങ്കിൽ പ്രഭാവിതരാക്കുക. സ്വയത്തിൻ്റെ മേലാകട്ടെ, മറ്റുള്ളവരുടെ മേലാകട്ടെ, നാലാമത്തെ കാര്യം കേൾപ്പിച്ചു, അലസത. ഇതൊക്കെ ഉണ്ടാകും, സമയത്ത് തയ്യാറാകും, ഇത് അലസതയാണെന്ന് ബാബു പറയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് അലസതയാണ്. ബാബ്ദാദ ഒരു തമാശയുടെ കാര്യം നേരത്തെ തന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണ ആത്മാക്കൾക്ക് ദൂരദൃഷ്ടി വളരെ തീവ്രമാണ്, സമീപത്തുള്ള ദൃഷ്ടി കുറവാണ്. അതിനാൽ മറ്റുള്ളവരുടെ കുറവുകളെ പെട്ടെന്ന് കാണുന്നു. അപ്പോൾ ഉദ്ദേശിച്ചത് ദൂരദൃഷ്ടി വളരെ തീവ്രമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റുള്ളവരുടെ കുറവുകളെ പെട്ടെന്ന് കാണുന്നു, തൻ്റെ കുറവുകളെ സമയമെടുത്തിട്ടാണ് കാണുന്നത്. അതിനെ ബാബ പറയുന്നത് സമീപത്തുള്ള ദൃഷ്ടി കുറവാണെന്നും. അതിനാൽ ബാബ പറയുകയാണ് ദയയുടെ ഭാവന സ്നേഹത്തിൻ്റെതുമായിരിക്കണം, കരുണയുടേതുമായിരിക്കണം. ഇതിലൂടെ ഹൃദയത്തിൽ നിന്നും വൈരാഗ്യം ഉണ്ടാകും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വൈരാഗ്യം ഉണ്ടാകണം.
ദയാമനസ്കരമാകണം, വൈരാഗ്യവും ആകണം, എല്ലാത്തിനോടും വൈരാഗ്യമാകണം. അതിനോടൊപ്പം സ്വയത്തിൻ്റെ മേലും മറ്റുള്ളവരുടെ മേലും ജ്ഞാനയുക്തമായ വൈരാഗ്യമാകണം. അതേപോലെ തന്നെ ദയാമനസ്കരമാകണമെന്ന് ബാബ പറയുന്നു. ഇന്നത്തെ വരദാനം, പ്രാപ്തികളെ എമർജ് ചെയ്ത് സദാ സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുന്ന സഹജ യോഗിയായി ഭവിക്കട്ടെ. സഹജയോഗത്തിൻ്റെ ആധാരമാണ് സ്നേഹം, സ്നേഹത്തിൻ്റെ ആധാരമാണ് സംബന്ധം. സംബന്ധത്തിലൂടെ ഓർമ്മിക്കുക സഹജമായിരിക്കും. ബാബി ഓർമ്മിക്കുന്നത് വളരെ സഹജമായിരിക്കും. സംബന്ധത്തിലൂടെ തന്നെയാണ് സർവപ്രാപ്തികളും ഉണ്ടാകുന്നത്. എവിടെ നിന്നാണോ പ്രാപ്തികൾ ഉണ്ടാകുന്നത്, മനസ്സും ബുദ്ധിയും സഹജമായി അവിടേക്ക് പോകും. അതിനാൽ ബാബ നൽകിയിട്ടുള്ള ശക്തികളുടെ, ജ്ഞാനത്തിൻ്റെ, ഗുണങ്ങളുടെ, സുഖം, ശാന്തിയുടെ, ആനന്ദം, പ്രേമത്തിൻ്റെ ഗജനാക്കൾ ലഭിച്ചിട്ടുള്ള പ്രാപ്തികൾ, അവയെ ബുദ്ധിയിൽ എമർജ് ചെയ്യും, ബുദ്ധിയിൽ, സ്മൃതിയിൽ കൊണ്ടുവരും. എങ്കിൽ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും, സഹജയോഗിയായി മാറും. ഇന്ന് ബാബ സഹജയോഗിയായി ഭവിക്കട്ടെ എന്ന വരം നൽകിയിരിക്കുകയാണ്. അതിനുള്ള വിധിയും നമുക്ക് കേൾപ്പിച്ചു തന്നു. ഒന്ന്, നമുക്ക് ബാബയുടെ സ്നേഹം ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം സംബന്ധം, അത് നമ്മൾ എന്തൊക്കെയാണ് സംബന്ധം എന്നത് മനസ്സിലാക്കണം. അച്ഛനും കുട്ടിയുമായിട്ടുള്ള സംബന്ധമാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? സ്വത്തുക്കൾ. ബാബയാകുന്ന അച്ഛൻ്റെ, ഈശ്വരനാകുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്വത്തുക്കൾ ഇതാണ്: യഥാർത്ഥ ജ്ഞാനം, ഗുണങ്ങൾ, ശക്തികൾ. ഇതൊക്കെയാണ് നമുക്ക് തരുന്ന സ്വത്ത്, സമ്പത്ത്. ഇതൊക്കെ ബുദ്ധിയിൽ എമർജ് ചെയ്യും, കൊണ്ടുവരും, ബുദ്ധിയിൽ, ഓർമ്മയിൽ കൊണ്ടുവരും, സ്മൃതിയിൽ കൊണ്ടുവരും. അപ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈസി ആയിട്ട് ബാബയെ ഓർമ്മിക്കാനും സാധിക്കും, സഹജയോഗിയായി മാറും. ശ്ലോകൻ: സർവ ചോദ്യങ്ങളിൽ നിന്നും ഉപരിയായിരിക്കുന്നവരാണ് പ്രസന്ന ചിത്തരായിരിക്കുന്നത്. മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഉപരിയായിരിക്കുക. നിരന്തരം ചോദ്യങ്ങൾ, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഈ ചോദ്യങ്ങൾ നമ്മളെ ഒരിക്കലും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ അനുവദിക്കില്ല, ദുഃഖഭാരമുണ്ടാക്കിത്തരും. അതുകൊണ്ട് സർവ ചോദ്യങ്ങളിൽ നിന്നും ഉപരിയായിരിക്കുന്നവരാണ് പ്രസന്ന ചിത്തരായിരിക്കുന്നത് എന്ന് ബാബ പറയുന്നു. ഓം ശാന്തി.